ഡൽഹിയിൽ സമ്മർ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ രണ്ട് കിഡിലും ഫുഡ് സ്പോട്ടുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡൽഹിയുടെ പഴയ ഭാഗമായ പുരാണി ദില്ലി ഭയങ്കര കെയോട്ടിക്കാരസാണ്. പക്ഷെ ഇവിടെ ഒരുപാട് ചെറിയ ഫുഡ് സ്പോട്ടുകളുണ്ട്, 50, 100, 150 വർഷങ്ങൾ പഴക്കമുള്ള. അതിലുപരി ആ റെസ്റ്റോറൻറ്റുകൾക്ക് ഓരോ കഥകൾ പറയാനുണ്ടാവും. നമ്മൾ ആദ്യം പോണത് ചൗരി ബസാറിലെ കുരേമൻലാൽ മോഹൻലാൽ കുൽഫി വാലയിലേക്കാണ്. കുരേമൻലാൽ 1906 അതായത് 115 വർഷം മുൻപ് തുടങ്ങി, പിന്നീട് മകനായ മോഹൻലാൽ എക്സ്പാൻഡ് ചെയ്ത് ഇന്ന് 4th ജനറേഷനിൽ നിൽക്കുന്ന ഒരു കുൽഫി ഷോപ്പാണ് കുരേമൻലാൽ. ഇന്ന് അവരുടെ ഇൻകമിന്റെ മുക്കാ ഭാഗം ബൾക്ക് ഓർഡറും മാരേജ് ഓർഡറിനൊക്കെയാണ് പോകുന്നത്. ബേസിക്കലി 3 കുൽഫികളാണ് ഇവർ ചെയ്യുന്നത്, മിൽക്ക് ബേസ്ഡും മിൽക്ക് ഇല്ലാത്തൊരു സംഭവം, പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി ആയ സ്റ്റഫ്ഡ് കുൽഫീസും. 100 മുന്നേ 2 ഫ്ലേവറും തുടങ്ങിയത് ഒരുപാട് ഫ്ലേവറിൽ എത്തി നിൽക്കുകയാണ് ഈ കുൽഫി ഷോപ്പ്. 80 മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള കുൽഫിക്ക് ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് പാൻ കുൽഫിയാണ്. പാൻ കുൽഫി ഞാൻ ഒരുപാട് കുൽഫി ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം എന്ത് പ്രത്യേകതയല്ലെന്ന് നമുക്കൊന്ന് ട്രൈ നോക്കാം. വ്യത്യാസമുണ്ട്, റിയൽ പാനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് വെറ്റിലൻ്റെ ഇലൻ്റെ പീസ് വരെ ഇതിൽ കാണാൻ പറ്റും. രസകരമായ കാര്യം ഈ മുളൻ്റെ സ്പൂണാണ്, നമുക്ക് സ്പൂണിന് പകരം തന്നിങ്ങനെ ഈ മുളപ്പീസ് ആയിരുന്നു കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. മിൽക്ക് അല്ലാത്ത കുൽഫിക്കും 80 അപ്പം നമ്മൾ അതിലൊന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തത് ആം പന്നയാണ്, ചാട്ട് മസാലയും കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ആം പന്ന കുൽഫിയാണ് നമുക്ക് അടുത്ത് സെർവ് ചെയ്യാൻ പോണത്. ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് യൂസ് ചെയ്യാതെ റിയൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കുൽഫി ഉണ്ടാക്കാറുള്ളത് എന്നുള്ളതാണ് ഈ ഒരു കുൽഫി ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പച്ച മാങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്ന ആം പന്ന എന്ന് പറഞ്ഞ ജ്യൂസിന്റെ ഫ്ലേവറിലാണ് സംഭവം ഇതുള്ളത്. ആം പന്ന നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ, നമുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇവിടെ സ്റ്റഫ് കുൽഫി ഒന്ന് ട്രൈ ചെയ്യാം. ഓറഞ്ച് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്, പൈനാപ്പിള് വരെ ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ പ്രീ ഓർഡർ ചെയ്യണം. റിയൽ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ഫ്ലേവർഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റഫ്ഡ് കുൽഫി. 120 എങ്ങാനുമാണ് ഈ ഒരു സ്റ്റഫ്ഡ് കുൽഫിക്ക്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓറഞ്ചിൻ്റെ പീസ് വെച്ച പോലെ തന്നെ ഉണ്ടാവും. സ്റ്റഫിംഗ് വൈസ് നമുക്കിതൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുള്ളതാണ് പ്രധാന കാര്യം. ടേസ്റ്റ് വൈസ് എനിക്കിത് നോർമലായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണം. ചാണ്ടി ചൗക്കിന്റെ ഡെഡ് എൻഡ് ആയ ഫത്തേപൂർ പള്ളിയുടെ റൈറ്റ് സൈഡിലുള്ള ഗ്യാനീസ് ഡി ഹട്ടി. ഗ്യാനീസിന്റെ ഔട്ട്ലെറ്റ് നിങ്ങൾ ഡൽഹിയിൽ ഉടനീളം കാണാൻ പറ്റും. ഇത് അവരുടെ ഓൾഡസ്റ്റ് ഷോപ്പുകളിൽ ഒന്നാണ്. പല വിഭവങ്ങളും ഇവിടെ വിളമ്പുന്നുണ്ടെങ്കിലും 1956 പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ഗ്യാനി ഗുരുചരൺ സിംഗ് ഫേമസ് ആക്കിയത് ഈ ഫലൂഡയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ റബഡിയുടെ കൂടെയാണ് ഇവിടെ ഫലൂഡ സെർവ് ചെയ്യുന്നത്. റോഡ് സൈഡിൽ ഒരു ചെറിയ കൗണ്ടറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പം അതിന് വേണ്ടിയിട്ടും 100 ഇന്നിപ്പോൾ ഒരു ഗ്ലാസിന് വില. ഇവർ കോൺഫ്ലോറിന് ഉണ്ടാക്കിയിട്ടുള്ള ഫലൂഡ ആദ്യം ഒരു ഗ്ലാസ്സിൽ നിറക്കും. അതിനുശേഷം ഇവരുടെ സ്പെഷ്യൽ റബഡി, അതായത് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ ഇട്ടിട്ടുള്ള സ്പെഷ്യൽ റബഡി ഓരോ കപ്പിലും നിറച്ചതിന് ശേഷം അവരടുത്ത് സ്പെഷ്യൽ ഷുഗർ സിറപ്പ് ഉണ്ടാവും. ആ ഷുഗർ സിറപ്പ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു തരും. ഇതിൻ്റെ മുകളിൽ ക്രഷ്ഡ് ഐസും വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് തരിക. ഇതാണ് ഗ്യാനീസ് സ്പെഷ്യൽ റബ്ബറി ഫലൂദ. ഓവർ സ്വീറ്റ്നെസ് ഇല്ല എന്നുള്ളതാണ് എനിക്കിത് പ്രധാനമായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. അണ്ടിപ്പരിപ്പും പിസ്തയും ബദാമൊക്കെ എനിക്കും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഐസും അതുപോലെ നമ്മൾ ഫാറ്റായിട്ടുള്ള റബ്ബറും കൂടി കാരണം റബ്ബറി ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ട്. ഇതൊരു കുഴപ്പമായിട്ട് കാണാൻ പറ്റില്ല, കാരണം അത്ര റിച്ചാണ് റബ്ബറി എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ ഡൽഹി നിങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഈ രണ്ട് ഫുഡ് സ്പോട്ടുകൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.